ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യലിൻ്റെ എൻഡിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നു. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം പുതിയതായി ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തില്ല. നിങ്ങൾ ലോസ് ഹാർവെസ്റ്റിംഗ് ആണ് മെയിനായിട്ട് അതിൽ ചെയ്യേണ്ടിയിരുന്നത്. ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്റ്റോക്കുകൾക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നു, ചില സ്റ്റോക്കുകൾക്ക് നഷ്ടത്തിലാണ്. അപ്പോൾ ഇൻകം ടാക്സിന്റെ കണക്കനുസരിച്ച് നമ്മൾ ലോസിലുള്ള ചില സ്റ്റോക്കുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിറ്റ് ആ ലോസ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇത് മുമ്പുണ്ടായിരിക്കുന്ന പ്രോഫിറ്റുമായി സെറ്റ് ഓഫ് ആയി പോവുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സ് വളരെ ഒപ്റ്റിമൽ ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ടാക്സ് കൊടുക്കുന്നത് കുറയ്ക്കാനാണല്ലോ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ ടാക്സ് കുറയ്ക്കാനായി ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്റ്റോക്കുകളിൽ ലോസ് ആയിരിക്കുന്ന സ്റ്റോക്കുകളെ വിൽക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഈ സ്റ്റോക്കുകളിൽ പലതും വളരെ പ്രോസ്പെക്റ്റീവ് സ്റ്റോക്കുകളാണല്ലോ, എൻ്റെ കയ്യിലുള്ളത് ഏഷ്യൻ പെയിൻസും HULMമാണ്, വളരെ നല്ല കമ്പനികളാണ്, ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഇപ്പോൾ തൽക്കാലം ഒരു വലിയ ലോസിലേക്ക് വന്നു, എൻ്റെ കയ്യിൽ 22,000 രൂപ ലോസിലായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്, അങ്ങനെ ഇരുന്നാൽ കൂടി ആ 22,000 ലോസിൽ നിങ്ങൾ ആ സ്റ്റോക്ക് വിറ്റതിന് ശേഷം പിറ്റേ ദിവസം വേണമെങ്കിൽ തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ ടാക്സ്മാനെ കണക്കിൽ നിങ്ങൾക്ക് ലോസ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതുമായി ഇതിനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് മാത്രമേ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുള്ളൂ. ഈ കാര്യം നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ എൻഡോട് കൂടി എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. അത് നിങ്ങളിത് ഓർത്ത് വെച്ചതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി എങ്ങനെ ലോസ് ഹാർവെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ തന്നെ നമ്മളൊരു സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടി വാങ്ങിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക് കുറച്ച് ഷെയർസ് വാങ്ങുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലോ ഒരു നോട്ട്ബുക്കിൽ എഴുതിയോ നമുക്കൊരു അലാം സെറ്റ് ചെയ്ത് വെക്കാം. എന്തിന്? ഈ കമ്പനി 12 മാസം നിൽക്കുന്നതിന് മുമ്പേ, ഒരാഴ്ച മുമ്പേ ആയിട്ട് നമുക്കൊരു അലേർട്ട് തരുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ 800 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു വർഷമാകാൻ ഏകദേശം ഒരാഴ്ച ഉള്ളപ്പോൾ നമുക്കൊരു അലേർട്ട് ലഭിക്കുന്നു നമ്മുടെ മൊബൈലിൽ നിന്നും, ഓക്കെ ICICI ബാങ്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് 800 നിന്നും താഴ്ന്നാണ് നിൽക്കുന്നതെങ്കിൽ, 700 രൂപയാണ് വന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു 100 രൂപയുടെ അൺറിയലൈസ്ഡ് ലോസ് ഉണ്ടായിരിക്കുന്നു. ഈ അൺറിയലൈസ്ഡ് ലോസിനെ ബുക്ക് ചെയ്ത് റിയലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ലോസ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് ഷോർട്ട് ടൈം ലോസുകളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്? കാരണം ഷോർട്ട് ടൈം പ്രോഫിറ്റിനുള്ള ടാക്സ് 15%, ലോങ് ടൈമിന് 10%. ഇപ്പൊ ഷോർട്ട് ടൈമിനുള്ള ലോസ് പെട്ടെന്ന് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഓരോ വർഷം എത്രയും പെട്ടെന്ന് അതെല്ലാം കുറച്ച് സീറോ ആക്കി അത് ഗെയിൻ ആക്കി നിങ്ങളെ കൊണ്ട് ടാക്സ് അടപ്പിക്കാനാണ് ഗവൺമെന്റും ടാക്സ് അതോറിറ്റീസും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിൽ ലോസ് വെച്ചിട്ട് തന്നെ ലോങ് ടൈമിലുള്ള പ്രോഫിറ്റിനെയും നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യാം, തിരിച്ച് പറ്റില്ല. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ ലോസിനാണ് കൂടുതൽ പ്രാധാന്യം, മുഖ്യം ഏതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് ICICI ബാങ്കിന്റെ ഷെയർ നിങ്ങൾ പിന്നീട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ഗെയിൻ ആണ്. കാരണം ഒരു വർഷം ക്രോസ് ചെയ്തു, ലോങ് ടൈം ലോസ് ആയിട്ടാണ് മാറുക. നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഒരു വർഷത്തേക്കോ ലോങ് ടൈമിലേക്കോ വേണ്ടി വാങ്ങുന്ന സ്റ്റോക്കുകൾ ഒരു വർഷം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, ഒരാഴ്ച മുമ്പ് ശ്രദ്ധിക്കുക ഇത് ലോസിലേക്കാണോ പോകുന്നതെങ്കിൽ. ഒരു സബ്സ്റ്റാൻഷ്യൽ ലോസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബുക്ക് ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. അതുകൊണ്ട് ഷോർട്ട് ടൈം ലോസിനാണ് ഏതിൻ്റെ കൂടെയും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഒരാഴ്ച കൂടി വൈകുന്നെങ്കിൽ ഇതൊരു ലോങ് ടൈം ലോസ് ആയിട്ട് മാറിയാണ്. അങ്ങനെ മാറ്റാതെ ലോങ് ടൈം ലോസ് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഗെയിനുകളുമായി സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ കാരണം കൊണ്ട് നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് കരുതിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതിന് ഒരു വർഷത്തിന് മുമ്പ് തന്നെയാണ് ഒരു സ്റ്റോക്ക് കൈവശം വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. ഇൻഇഫക്റ്റ് ഒരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ICICIയുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നു, 1-2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ICICIയുടെ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതിനുള്ളിൽ ഒരു ഷോർട്ട് ടൈം ലോസ് ബുക്കിംഗ് നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഇയർ എൻഡിന്റെ മുമ്പ് മാത്രമല്ല, അത് ഒരു അവസരമാണ് നിങ്ങൾക്ക്
ട്രൈ ചെയ്യാനായിട്ട്, ഇതിന് എത്ര ലോസുകൾ, എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം എന്ന് കരുതുന്ന സമയത്ത് ഒരു മാർച്ചിൽ, ഫെബ്രുവരി മാർച്ച് ടൈമിൽ നമ്മൾ ലോസ് ആയിട്ടുള്ള സ്റ്റോക്കുകളെയും വിറ്റ് അതുമായി സെറ്റ് ഓഫ് ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ കാര്യം, ചില സ്റ്റോക്കുകൾ ലോങ് ടേമിന് വേണ്ടി വാങ്ങുമ്പോൾ ടെമ്പററി ആയിട്ട് ഒരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷത്തെ തൊട്ട് മുമ്പ് ആയി സെൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഷോർട്ട് ടേം ലോസുകളെ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ചാനലിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നും റെലവൻ്റ് ആണ്, മുമ്പുണ്ടെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം വേണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങാനായിട്ടുള്ള സ്ട്രാറ്റജീസിനെ പറ്റി നോക്കാൻ. പല സ്ട്രാറ്റജീസും വലിയ ലോസ് ഉണ്ടാകാതിരിക്കാനെങ്കിലും സഹായിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപ്പത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്, ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.